ശ്രീ അരുൺകുമാർ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹം കുറേയേറെ ആരോപണങ്ങൾ ഇവിടെ യൂത്ത് കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ടൊക്കെ ആരോപിക്കുന്നത് കേട്ടു ഒന്നാമത് അദ്ദേഹം പറഞ്ഞു ഏതോ കഞ്ചാവിൻ്റെ കേസ് ഞാൻ ശ്രീ അരുൺകുമാറിനെ വെല്ലുവിളിക്കുകയാണ് താങ്കൾക്ക് താങ്കൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ മര്യാദയോ താങ്കൾക്ക് എന്തെങ്കിലും വിവരമോ ഉണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു സംസ്ഥാന ഭാരവാഹിയെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഒരു കേസെങ്കിലും ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കൾ പറയുന്ന ഞാൻ എടുക്കാം താങ്കൾ ഒന്ന് പറഞ്ഞേ താങ്കൾ ഇവിടെ പറഞ്ഞല്ലോ പത്തനംതിട്ടയിലെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പേരിൽ താങ്കൾ ഇപ്പൊ ആരോപിച്ച ആരോപണം താങ്കൾ ഒന്ന് പറഞ്ഞേണ്ടായിരുന്നു എന്താ നിങ്ങളുടെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അരുൺ ഒന്ന് ഉത്തരം പറഞ്ഞു ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു ഒരു പെൺ സ്ത്രീയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി വീട്ടിന്റെ പറമ്പിൽ തന്നെ അടക്കം ചെയ്ത് കോൺഗ്രസ് നേതാവ് യൂത്ത് കോൺഗ്രസ് നേതാവ് ചെയ്തതാണെന്ന് ബോധ്യപ്പെട്ട ആ കേസ് ഞാൻ പറയാം ഓരോന്നും ഞാൻ പറയാം അബിൻസി വർക്കി ഞാൻ പറയുന്ന ഓരോ വാക്കിനും എനിക്ക് ഉത്തരവാദിത്വമുണ്ട് ഓരോ വാചകത്തിനും ഉത്തരവാദിത്വം വെറുതെ വന്ന് പുളുവടിക്കുന്ന ചർച്ചയിൽ വന്ന് പുളുവടിക്കുന്ന രീതി നമുക്കില്ല ആ വാക്കിന്റെ ഉത്തരവാദിത്വം തെളിയിക്കാനും എനിക്ക് ഉത്തരവാദിത്വമുണ്ട് അത് കൃത്യമായി തെളിയിക്കാൻ ബാധ്യസ്ഥനാണ് സ്വന്തം പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എൽ എൽ അഡ്വക്കേറ്റായി എൻറോൾ ചെയ്ത് ബോർഡ് ഓഫീസിട്ട് ബോർഡ് പ്രദർശിപ്പിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ സർട്ടിഫിക്കറ്റ് നേതാവ് കോൺഗ്രസിന്റെ നേതാവ് കോൺഗ്രസിന്റെ നേതാവ് ഞാൻ പറയട്ടെന് എന്നോട് ചോദിച്ചു പറയാ സ്ത്രീയെ രാജ്യം നിയമനോത്തരവ് നൂറ് കണക്കിന് നിയമനോത്തരവ് ാണ് ഞാൻ താങ്കൾ വെല്ലുവിളിക്കഞ്ചാവ് കേസിൽ പ്രതിയായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയുടെ പേര് പറ താങ്കൾ ഇപ്പൊ പറ താങ്കൾ പറ താങ്കൾ പറ താങ്കൾ തന്നെ പറയണം അല്ലാതെ ഡയറക്ടായിരം ഡയറക്ടറായി ഞാൻ താങ്കൾ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ കേസിൽ പറയാനുണ്ടോ അരുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവി ഭാരവാഹി കഞ്ചാവ് കേസിൽ പ്രതിയായ ഒരു കേസ് അഡ്വക്കേറ്റ് അരുൺകുമാറിന് പറയാനുണ്ടോ പറയൂ യെസ് കൊല്ലത്തും പത്തനംതിട്ടയും കഞ്ചാവ് കൈവശം വച്ചതിന് അറസ്റ്റിലാക്കപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവിന്റെ പേരും ഡീറ്റെയിൽസും ഞാൻ എബിൻസി വർക്കിക്ക് അയച്ചേരാം ഗോപികൃഷ്ണൻ അയച്ചേരാം ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ് കൃത്യമായിട്ട് എന്റെ സമയാണല്ലോ ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞ അരുൺകുമാർ ഞാനിതിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ തരാം കൊല്ലം കൊല്ലം പത്തനംതിട്ടയിലെ സംസ്ഥാന കോൺഗ്രസിന്റെ നേതാക്കൾക്കറസ്റ്റ് ചെയ്യപ്പെട്ട് മന്ത്രി പറഞ്ഞു പറയാം ഞാൻ നിങ്ങൾ നിൽക്കട്ടെ വെറുതെ പുളു ഏതെങ്കിലും കൊണ്ട് കഞ്ചാവ് ഒക്കെ കൊണ്ടുവന്ന ആരാന്ന് ആലപ്പുഴ ശ്രീ ചിത്തരഞ്ജൻ സഹാബനോട് ചോദിച്ചാൽ മതി കഞ്ചാവ് കൊണ്ടുവന്ന് ആരാ അദ്ദേഹം വെറുതെ എനിക്ക് മനസ്സിലാകാത്തത് ഈ താങ്കൾ പറഞ്ഞ കേസിലെ പ്രതികളുടെ പേര് പറയാത്തതാണോ താങ്കൾ അതോ താങ്കളുടെ കൈവശം അതിപ്പോഴും ഇല്ലാത്തതാണോ ഇതിന്റെ പേരും ഡീറ്റെയിൽസും ഞാൻ ഈ പറഞ്ഞ അഞ്ച് കേസുകളുടെ ഡീറ്റെയിൽസും ഞാൻ തരാം അതിൽ യാതൊരു സംശയവും ഞാൻ പറഞ്ഞതിൽ ആധികാരികമായി ഉറച്ചു നിൽക്കുന്നു നമുക്ക് ഇതിന്റെ വിഷമമൊക്കെ മനസ്സിലാവും ഞാൻ ചോദിക്കുന്നത് അരുണിനോട് താങ്കളുടെ കൈവശം അരുൺകുമാർ പറയൂ അല്ലല്ല ഞാൻ ഞാൻ പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലത്ത് വെച്ച് കഞ്ചാവ് കേസിൽ പ്രതിയായതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായി ഞാൻ തരാം എന്റെ കയ്യിൽ ഡീറ്റെയിൽസ് ഉണ്ട് ഞാൻ പറഞ്ഞ ഈ അഞ്ച് കേസ് അത് സ്ത്രീയെ വെട്ടിനുറുക്കി കൊന്ന കേസായാലും എൽ എൽ ബി സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കിയ കേസായാലും കോട്ടയത്ത് നിരവധി പേർക്ക് നിയമനത്തിന് രൂപ കേസായാലും ഈ അഞ്ച് കേസുകളും ആധികാരികമായിട്ടാണ് ഞാൻ പറയുന്നത് അതിൽ യാതൊരു സംശയമില്ല അധികത്തോളം ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ചലഞ്ച് ചെയ്യുന്നത് അങ്ങനെ പേരുണ്ടെങ്കിൽ അരുൺ പറഞ്ഞോളൂ എന്നാണ് പക്ഷെ അരുൺ പറഞ്ഞാലും ഞാൻ അയച്ചു കൊടുക്കാമെന്ന് പേര് കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണോ ഞാൻ ഞാൻ പറഞ്ഞുതരാം ആ വിഷയം എന്താണ് ഗോപീഷൻ ഗോപീഷൻ ഞാൻ പറഞ്ഞുതരാം ആ വിഷയം എന്താണ് ഞാൻ കുറച്ചു ദിവസമായിട്ട് തരാം നല്ല വ്യക്തത